പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇടത് സർക്കാരിനെതിരെ, കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായുള്ള ജനരോഷം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ജനങ്ങളുടെ മുന്നേറ്റമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കോൺഗ്രസ് UDF അനുഭാവികൾക്കൊപ്പം ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും പോലും ഐശ്വര്യ കേരള യാത്രയിൽ പങ്കാളികളാകുന്നുണ്ട്. കേരള ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിയ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തുമൊക്കെ അതിനെല്ലാം സംരക്ഷണം നൽകിയ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റിനെതിരായുള്ള ജനരോഷം ഈ ജാഥയിൽ പ്രതിഫലിക്കുന്നുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർ ഒന്നിറങ്ങും അസംതൃപ്തരാണ്. അവർക്കുള്ള തൊഴിലവസരങ്ങളാണ് ഈ ഗവൺമെൻറ് നിഷേധിച്ചത്. കേരളത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൻവാതിൽ നിയമന തട്ടിപ്പ് ഗവൺമെൻറ് കാലഘട്ടത്തിലുണ്ടായി. നിരവധി അർഹതപ്പെട്ട റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. ഇതിനൊക്കെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾ പ്രകടിപ്പിക്കാൻ ജനങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരം ഐശ്വര്യ കേരള യാത്രയിലെ പങ്കാളിത്തമാണ്. ബഹുമാനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വൻ ജനക്കൂട്ടമാണ്. അർദ്ധരാത്രിയിൽ പോലും വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാത്തുനിന്ന് പിന്തുണ അർപ്പിക്കുന്നത്. ഈ ജാഥ കഴിയുന്നതോടെ കേരളത്തിലാകമാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ജനകീയ മുന്നേറ്റം സാധ്യമാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് പ്രതിഫലിക്കും. ഐശ്വര്യ കേരള യാത്ര കേരളത്തിൻ്റെ ഐശ്വര്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു പടയൊരുക്കമാണ്, പടയോട്ടമാണ്.